നമസ്കാരം. ഒരു ചലച്ചിത്രകാരനായ ഞാൻ എന്തുകൊണ്ടാണ് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് ഞാനൊരു പൗരനായതുകൊണ്ട്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക വിഷയങ്ങളിലും ഇടപെടണം എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. നമ്മളുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? 2.33 മില്യൺ ഫോളോവേഴ്സുള്ള റാപ്പ് മ്യൂസിക്കിൻ്റെ ഉസ്താദ് ഹൈദരാബാദുകാരനായ റുഹാൻ അർഷാദ് റാപ്പ് സംഗീതം ഉപേക്ഷിക്കുകയാണ്. റാപ്പ് സംഗീതം എന്നത് സംഗീതമേ ഉപേക്ഷിക്കുകയാണ്. സംഗീതം ഹറാമാണ് എന്ന് അയാൾ വിശ്വസിച്ചു. നമ്മുടെ എ ആർ റഹ്മാൻ സംഗീതം ഉപേക്ഷിക്കും. എനിക്ക് സംശയമാണ്, കാരണം മതം തലയ്ക്ക് പിടിച്ചാൽ ഇതിൽ അപ്പുറം ചെയ്യും. റുഹാൻ അർഷാദിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നു, സംഗീതമാണ് എന്നെ ഇത്രയും വളർത്തിയത്, എന്നാൽ ആ സംഗീതം ഇനി എനിക്ക് വേണ്ട, സംഗീതം ഹറാമാണ് എന്ന് എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നു. ഇത്രയും കാലം ഞാൻ പഠിച്ചിരുന്നില്ല, ഇപ്പോൾ പഠിച്ചു. ഇനി എൻ്റെ മതത്തിന് ഹറാമായ ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈശ്വരൻ്റെ വരദാനമാണ് സംഗീതം, ഈശ്വരന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് അതുപേക്ഷിച്ച് പോകുന്ന ഒരാളെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുക? ഞാൻ സംശയിക്കുന്നു. ഇക്കണക്കിന് പോയാൽ ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ അഭിമാനമായ എ ആർ റഹ്മാൻ ചിലപ്പോൾ സംഗീതം ഉപേക്ഷിച്ചു. അതാണ് മതത്തിൻ്റെ ശക്തി, അതാണ് വിശ്വാസത്തിൻ്റെ ആകർഷണം. ഈ സോഫ്റ്റ്വെയർ മനുഷ്യരുടെ തലച്ചോറാണ് കാരണം തിന്നുന്നത്. ഞാൻ അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ചില സംഭവങ്ങളും കൂടി എനിക്ക് ചിലർ അയച്ചു തന്ന ചില വീഡിയോസാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കൊണ്ട് അവിടുത്തെ അനുചരന്മാർ അനുഗ്രഹം തേടിയിട്ടുണ്ട്, ബറക്കത്ത് തേടിയിട്ടുണ്ട്. മുസ്ലിം ഹോട്ടലുകളിലെ തുപ്പൽ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദം ഉടലെടുത്തത്? ഇത് വർഷങ്ങളായി നിലനിന്ന് പോരുന്ന ഒരു വിശ്വാസമാണെങ്കിൽ, ഒരു ചരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്, സമൂഹ മാധ്യമങ്ങളിൽ വന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്തെങ്കിലും ആരുടെയെങ്കിലും കൈയിടത്തലുകളുണ്ടോ? ഒരു സമുദായത്തെ മനഃപൂർവ്വം ക്രൂശിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. 2009 ക്രിസോസ്റ്റം എന്ന മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലീത്തയുമായി മണിക്കൂറുകളോളം സംസാരിക്കാൻ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ഒരു മനുഷ്യൻ, ഒരു ഹിന്ദുവാണ്, അദ്ദേഹം എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകും. ശബരിമല പോയിട്ട് അവിടുന്ന് അരവണപ്പായസം കൊണ്ടുവന്ന് ബിഷപ്പിന് കൊടുക്കും. ബിഷപ്പ് അത് താല്പര്യപൂർവ്വം കഴിക്കാറുണ്ട്. ഇത് മാർത്തോമാ സഭയിൽ ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കി, ചില അസ്വാരസ്യങ്ങൾ അവിടെ ഉടലെടുത്തു. മാർത്തോമാ സഭയുടെ ഒരു പത്രത്തിൽ അതിനെക്കുറിച്ചൊരു വാർത്ത വന്നു. അങ്ങനെ മാർത്തോമാ സഭയിൽ മുഴുവൻ ചർച്ചയായി. ഉടനെ ബിഷപ്പ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മന്ദബുദ്ധികളെ, നിങ്ങളാണ് ശരിക്കും അന്ധവിശ്വാസികൾ. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഭക്ഷണം അത് ഞാൻ കഴിക്കുന്നു. അത് ശമരീവിനയിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും, മക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും, എവിടെ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും, ആര് തന്നതാണെങ്കിലും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതി വെച്ചതാണെങ്കിൽ ഞാനത് കഴിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും വായടുപ്പിച്ച സംഭവം അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. ഞാനിത് പറയാൻ കാരണം, ഏതോ അമ്പലത്തിൽ പൂജിച്ച ഭക്ഷണം പോലും നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുന്ന നാടാണിത്. രണ്ടാമത്, ഭക്ഷണ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ജയിലിൽ ഭക്ഷണമുണ്ടാക്കി പുറത്ത് ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം സർക്കാർ നടപ്പാക്കി. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഭക്ഷണമുണ്ടാക്കുന്നവർ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന മാവിനകത്ത് നിരന്നു നിന്ന് മൂത്രമൊഴിക്കും. അത്രേ അവർക്ക് വൈരാഗ്യമാണ്. ജയിലിറയിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പുറത്ത് സൂചിച്ച് നടക്കുന്ന, നിങ്ങളങ്ങനെ നന്നായിട്ട് കഴിക്കേണ്ട, ഞങ്ങളുടെ മൂത്രം കൂടി കുറച്ച് കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു വൈരാഗ്യത്തിൻ്റെ ഭക്ഷണം ആയിരുന്നു മനുഷ്യർ കഴിച്ചുകൊണ്ടിരുന്നത്. അത് വൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു അങ്ങനെ ചെയ്തതെങ്കിൽ, മറ്റൊരു കാര്യം ഭക്തിയുടെ പേരിലാണ്. ഇവിടെ ഇത് ആചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്നു. ഞാനൊരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചു, ഇത് സത്യമാണോ? അവൻ പറഞ്ഞു, ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ്മാർ മന്ത്രി ചൂതുക എന്നാണ് പറയുക, പക്ഷേ അതിൽ അല്പം തുപ്പലും കലർന്നേക്കാം.
അത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ പകച്ചുപോയി. ഞാൻ ജാതി വ്യത്യാസം നോക്കാതെ പല ഹോട്ടലുകളിൽ കയറി ആഹാരം കഴിക്കുന്ന മനുഷ്യനാണ്. ചിലപ്പോൾ ഞാൻ കഴിച്ചിരിക്കുക ഈ തുപ്പലിൻ്റെ അവശിഷ്ടമായിരുന്നു എന്നാണ് ഞാൻ ഭയപ്പെട്ടതിൻ്റെ കാര്യം. ഇപ്പോൾ ക്ലബ് ഹൗസുകളിൽ ദിനരാത്രങ്ങൾ ഈ വിഷയവും സംബന്ധിച്ച് ചർച്ചയാണ്. സോഷ്യൽ മീഡിയയിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഏതോ ഒരു പണ്ഡിതൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നു, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ ഉസ്താദിൻ്റെ തുപ്പൽ കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഒന്നും കഴിക്കേണ്ട, നീ എന്നെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ കഴിക്കാൻ? ഞാൻ ആ ഉസ്താദിനെ അഭിനന്ദിക്കുന്നു. ഈ ഒരു കാര്യമാണ് എനിക്കും പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വിശ്വാസം അനുഷ്ഠിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട. ഞാൻ ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ജാതിയും മതവും വർഗവും വർണ്ണവുമെല്ലാം പഴയതിനേക്കാൾ ഭീകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം മുസ്ലിമിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ, ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ, ഹിന്ദു ഹിന്ദുവിൻ്റെ ഹോട്ടലിൽ നിന്ന്. അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. പക്ഷേ അതുകൊണ്ട് ഒരു സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ നമ്മൾ വെല്ലുവിളിക്കരുത്. ഒരു വിശ്വാസി എന്നോട് പറഞ്ഞു, യേശു ക്രിസ്തു നിലത്ത് തുപ്പി മണ്ണ് കുഴച്ചിട്ടാണ് അന്ധൻ്റെ കണ്ണിൽ പുരട്ടി അന്ധൻ കാഴ്ച കൊടുത്തത്, അത് അറപ്പുളവാക്കുന്നതല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് യേശു ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് ബൈബിളിൽ പറയുന്നു, സത്യമാവാം സത്യമല്ലാതിരിക്കാം. എന്നാൽ ഇന്ന് അതിനെ അനുകരിച്ചുകൊണ്ട് അച്ഛനോ ബിഷപ്പോ അല്ലെങ്കിൽ മാർപ്പാപ്പ പോലുമോ അങ്ങനെ ചെയ്താൽ കരണത്തൊന്ന് പിടയ്ക്കും മനുഷ്യർ. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല, അത് അനാചാരവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ മുസ്ലിം സുഹൃത്തുക്കൾ അനുവർത്തിക്കുന്ന രീതികൾ അനാചാരമാണ് അന്ധവിശ്വാസമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതനുവർത്തിക്കുന്നവർ, ആ ആചാരമനുഷ്ഠിക്കുന്നവർ, അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരാ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങൾ എന്തിനതിന് കുറ്റം പറയണം? നിങ്ങൾ അവരുടെ ആചാരങ്ങളെ കുറ്റപ്പെടുത്തി അതിന് പോലീസ് കേസെടുക്കണം, സർക്കാർ നിയമപരമായി നേരിടണം എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. വിശ്വാസികൾ അത് അനുവർത്തിക്കട്ടെന്നേ. നിങ്ങൾക്കെന്താണ്? നിങ്ങൾ അവിടുന്ന് കഴിക്കണ്ട, നിങ്ങൾ മുസ്ലിം വിശ്വാസികളുടെ ഹോട്ടലിൽ കയറണ്ട. ഞാൻ കയറില്ല. എനിക്ക് മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു മനുഷ്യനോടും വിരോധമില്ല, ഒരു സമുദായത്തിൽ പിറന്നവരോടും വിരോധമില്ല. അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ സി രവിചന്ദ്രൻ പറഞ്ഞതുപോലെ, അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വിശ്വാസം എന്ന സോഫ്റ്റ്വെയറാണ് ഏതൊരു മനുഷ്യനെയും കുഴപ്പത്തിൽ ചാടിക്കുന്നത്. അപ്പം അന്ധവിശ്വാസം എന്ന സോഫ്റ്റ്വെയർ ധരിച്ചിരിക്കുന്നവർ, അവർ ആ വിശ്വാസവുമായി പോകട്ടെ. അവരെൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിരിക്കണം. അവരെ നിഷേധിക്കരുത്, അവരുടെ ആഹാരം നിഷേധിക്കാം. ഇത്തരം വിശ്വാസങ്ങൾ പിന്തുടരുന്നവരുടെ ഹോട്ടലുകളിൽ കയറേണ്ട. അവരുടെ ആഘോഷ പരിപാടികളിൽ, കല്യാണമായാലും മറ്റെന്ത് ആഘോഷമായാലും, അവിടെ ചെന്ന് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുക, ഒന്ന് വിഷ് ചെയ്യുക, ഭക്ഷണം കഴിക്കേണ്ട, പോരുക. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഇതിൻ്റെ കാരണം എന്താണെന്ന്. അവരതുകൊണ്ട് ആചാരങ്ങളിൽ നിന്നോ വിശ്വാസങ്ങളോ പിന്തിരിയണമെന്നല്ല, അവരത് അനുവർത്തിച്ചു കൊള്ളട്ടെ, നമ്മൾ നമ്മളുടെ വഴിക്ക് നീങ്ങുക. അതുകൊണ്ട് മനുഷ്യനെ വെറുപ്പിക്കുന്ന ചർച്ചകൾ ഒഴിവാക്കി, മനുഷ്യനെ വൈരാഗിയാക്കുന്ന പോസ്റ്റുകൾ ഒഴിവാക്കി, നമുക്ക് സൗഹൃദ അന്തരീക്ഷം നിലനിർത്താം. വിശ്വാസങ്ങൾ നോക്കി ആഹാരമുണ്ടാക്കുന്ന രീതികൾ അനുവർത്തിക്കാതിരിക്കാം എന്ന് അതൊരു റിക്വസ്റ്റാണ്. അങ്ങനെയുള്ളവർ ഉണ്ടാക്കിക്കോളൂ, പക്ഷേ ഞങ്ങൾ ഇത്തരം ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് മുൻകൂർ അറിയിച്ചിരിക്കണം. ഹോട്ടലുകളാണെങ്കിൽ അവിടെ അത് പ്രദർശിപ്പിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്, താല്പര്യമുള്ളവർ കഴിച്ചാൽ മതി. അതുപോലെ തന്നെ സർക്കാരിനോട്, മുഖ്യമന്ത്രിയോട് എനിക്കൊരു വലിയ റിക്വസ്റ്റുണ്ട്. ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളിലും ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചും കിച്ചണിൽ ജോലി ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡുകൾ പ്രദർശിപ്പിക്കാൻ നിയമം കൊണ്ടുവരണം. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അവരുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റികളിലെ, കോർപ്പറേഷനുകളിലെ, പഞ്ചായത്തുകളിലെയൊക്കെ ആരോഗ്യ സ്ഥിരസമിതി കമ്മിറ്റികളുണ്ട്. അവരൊക്കെ ഹോട്ടലുകളിൽ അവരുടെ കിച്ചൺ എത്രത്തോളം വൃത്തിയാണ് എന്ന് പരിശോധിക്കാനുള്ള നിയമവും കർക്കശമാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇത് പരാതികളുടെ കൂമ്പാരമായി എൻ്റെ കമൻറ്റ് ബോക്സ് മാറരുതേ. ഞാൻ വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായം, ഈ സമൂഹത്തിൽ പടർന്നു പരക്കുന്ന വിഷലിപ്തമായ ചില കാര്യങ്ങളെക്കുറിച്ച് എൻ്റേതായ കാഴ്ചപ്പാടിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. താങ്ക് യു.